ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഹെയർ വെയിൻസൊക്കെ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസൊക്കെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഒന്നും കാണിക്കുന്നില്ല, അത്യാവശ്യം കുറച്ച് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കാണിക്കുന്ന മെറ്റീരിയൽസ് മാത്രമൊന്നല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ വെയിനിന് വേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കമ്പി. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് ഗോൾഡൻ കളറിലും അതുപോലെ തന്നെ സിൽവർ കളറിലും എൻ്റെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ രണ്ട് കളറിലുള്ളതും എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കമ്പി. പിന്നെ ബീഡ്സ് ഇതേപോലെയുള്ള ബീഡ്സുകളാണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുക. റേറ്റ് കുറഞ്ഞ ടൈപ്പ് ഇതുപോലെയുള്ള ബീഡ്സാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടണതും റേറ്റ് കുറവിലുള്ള ഹെയർ വെയിൻസൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റിൻ്റെ ഒന്നും ആരും വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ളതാകുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ബീഡ് ഇതേപോലെ ഇങ്ങനെ ഒരു ബഞ്ചായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറുള്ളത്. അധികം റേറ്റൊന്നും വരുന്നില്ല. വൈറ്റും അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 12 ലെയറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 12 ലെയറൊക്കെ വരും കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ലാതെ നല്ല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ അത്, ആ ഒരു ബഞ്ച് അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു റെഡ് ബീഡ് കണ്ട, ഇത് ആ ഒരു വലിപ്പം തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല വലിപ്പത്തിൽ. പക്ഷേ ഈ റെഡിന് ഒരു ലെയറിന് 3 രൂപ 4 രൂപയൊക്കെയാണ് തോന്നണം വരുന്നത്. 5 രൂപയ്ക്ക് താഴെയിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ ഒരു ലെയറിന് വരുന്നത്. അപ്പോൾ അത് 3 ലെയറോളാണ് ഇപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും വാങ്ങി വയ്ക്കാറില്ല. അപ്പോൾ ഇതാ ഈ ഒരു ബീഡ് കണ്ടില്ലേ, ഇത് വലിയ സൈസിലുള്ള ഒരു ബീഡാണ്. അതിൻ്റെ പല കളറായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല ഷെയ്ഡുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതും ലെയറിന് 12 രൂപ കൊണ്ടാണ് കേട്ടോ ആ ഒരു ലെയറിന് വരുന്നത് ആ വലിയ ബീഡിന്. പിന്നെ ഇത് നമ്മുടെ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു 10 ഗ്രാമിന് 10 രൂപ കൊണ്ടാണ് തോന്നണു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ആൻറ്റിക് ബീഡ്സാണ് കേട്ടോ, ആ കട്ട് ബീഡ്സ് തന്നെ. അപ്പോൾ അതിനേക്കാളും റേറ്റ് കൂടുതലാണ് ഇതിന്. ഒരു 25 രൂപ കൊണ്ടാണ് തോന്നണു 10 ഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കേട്ടോ വരുന്നത് റേറ്റ്. റേറ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ വാങ്ങിക്കുന്ന ആ റേറ്റിനെ ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടിയെന്നും വരില്ല കേട്ടോ. അപ്പോൾ ആ വലിയ ബീഡ്സ് ഒരു ലെയറിന് 12 രൂപയോളാണ് വരുന്നതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരായിട്ടാണ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെയുള്ള സോളോ വുഡ് പേപ്പറുകളാണ് കേട്ടോ ഫ്ലവേഴ്സിന് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല ഫ്ലവേഴ്സിന് വേണ്ടി വേറെ ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോളോ വുഡ് പേപ്പറിന് വാങ്ങിയിട്ടാണ് ഞാൻ ബഡ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഫോം ഷീറ്റിൻ്റെ ഫോം ഫ്ലവേഴ്സ് ഇല്ലേ, അത് ഞാൻ ഇതേപോലെയുള്ള ഫോം ഷീറ്റുകൾ വാങ്ങിയിട്ടാണ് കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു പാക്കറ്റൊക്കെ ആയിട്ടാണ് അത് വാങ്ങിക്കുന്നത്. വല്ല 10 കളറുകൊണ്ട് ഉണ്ടാവുക. പിന്നെ ഇതേപോലെയുള്ള ഗ്ലിറ്റർ ഷീറ്റുകൾ ഉപയോഗിക്കും ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതേപോലെയുള്ള സാറ്റിൻ റിബൺസ്, ഇതിൻ്റെയും പല സൈസിലുള്ളത്, ഇപ്പോൾ ഈ ഒരു സൈസ് മാത്രമല്ല വേറെ സൈസിലുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. അതിൻ്റെയൊക്കെ കളർ ഷെയ്ഡുകളും പരമാവധിയൊക്കെ വാങ്ങി, ഇങ്ങനെ ഒരുപാട് വാങ്ങിയൊക്കെയല്ല, കുറച്ചൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത്. അപ്പോൾ ഇതാ ഈ ഒരു സൈസ് വ്യത്യാസം കണ്ട, വീതി കുറഞ്ഞ സാറ്റിൻ റിബണാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് കാണിച്ചു പോകണമെന്നുള്ളൂ, എല്ലാ ഐറ്റംസുകളും കാണിക്കണമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജാസ്മിൻ ബഡ്സ്, സോളോ വുഡിൻ്റെ പേപ്പർ വെച്ചിട്ടുള്ള ജാസ്മിൻ ബഡ്സ്, ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നില്ല ഇരിക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ ഈ സോളോ പോളനല്ലേ പിപ്സ് എന്നൊക്കെ പറയുന്ന സംഭവം, ഇത് വാങ്ങിക്കാറുണ്ട്. ഇതിൻ്റെ ഗോൾഡൻ ഷെയ്ഡും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സിൽവർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ഇത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള നെറ്റിൻ്റെ ക്ലോത്തുകൾ, ഈ ഡോട്ടൊന്നും ഇല്ലാതെ പ്ലെയിൻ നെറ്റുകളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ടിഷ്യൂവിൻ്റെ മെറ്റീരിയലുകൾ കേട്ടോ. മെറ്റീരിയൽസ് എന്തും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതിൻ്റെ ബാലൻസ് വരുന്ന ക്ലോത്തൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഹെയർ വെയിൻസിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മൾ ഹെയർ ബാൻഡ്സിനൊക്കെ താഴെ ഒട്ടിച്ചു കൊടുക്കുന്ന. ഹെയർ ബാൻഡ്സൊക്കെ ചെയ്യുമ്പോൾ താഴെ ഒട്ടിച്ചു കൊടുക്കില്ലേ ഫെൽറ്റ് ഷീറ്റ്, അതിൻ്റെ പല കളറിലായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇപ്പം എൻ്റെ അടുത്ത് യെല്ലോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് യെല്ലോ കാണിച്ചത്. പിന്നെ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഫോം ഫ്ലവർ ഉണ്ടല്ലേ, ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇത് മാത്രമല്ല നമുക്ക് എന്ത് ഫ്ലവർ വേണമെങ്കിലും ആ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനും ഹെയർ ബാൻഡ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഇത് ആ ഒരു കമ്പി
പോലെ തന്നെയാണ് കേട്ടോ. ഇതൊരു കോപ്പർ വയറെന്ന് പറയും. ഇതിൻ്റെ 0.3 mm ആണ് ഇത്. ഇത് ഞാൻ യൂസ് ചെയ്യണത് ബീഡ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ ഒരു കമ്പി യൂസ് ചെയ്യാറുള്ളത് ഭയങ്കര കനം കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ഒരു ഇതായതുകൊണ്ട് നമുക്ക് ഹെയർ വെൻസ് ചെയ്തെടുക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു ഇത് ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബീഡ്സ് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെയാണ് കേട്ടോ ആ ഒരു ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ട്രെൻഡിനനുസരിച്ചിട്ട് പുതിയ പുതിയ സംഭവങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ പുതിയ നല്ല ഫ്ലവേഴ്സ് കാണുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഞാൻ വേറെ വാങ്ങിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല ബീഡ്സൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയെടുക്കാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതേപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ. ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യാനായിട്ട് നല്ല നല്ല എന്താ പറയുക കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ബ്രൈഡ്സിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഒരു ലയറിന് 35 രൂപയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ അത് മാത്രമല്ല കേട്ടോ കാണിക്കുന്നത്, ഞാൻ വേറെ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കുളത്തില്ലേ നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുളത്തുനിന്ന് ആ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഇടുമ്പോൾ കുളത്തിടില്ലേ, അത് അങ്ങനത്തെ ഒരു കുളത്താണ് കേട്ടോ. അത് കാണാനുണ്ടാവായിരിക്കും. പിന്നെ ഞാൻ അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ വാങ്ങിയാലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വേറെ, ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടി മാത്രമല്ല നമുക്ക് എന്താ പറയുക ഹെയർ വെൻസിനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഞാൻ എന്താ ഇതേപോലെയുള്ള ജെം റിങ്സ് ഇല്ലേ, ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ട് ഷെയ്ഡിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ കുളത്തും രണ്ട് ഷെയ്ഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സിൽവറും ഗോൾഡനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ജെം റിങ്സും ഗോൾഡനും സിൽവറും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം കേട്ടോ. നമുക്ക് അറിയാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ പറയണത്, ഗിയർ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം ഒരു സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞ് മെറ്റൽ ബീഡ്സ് പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്യണതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ, എങ്ങനെയാണത് ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ സിൽവറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ, രണ്ട് ഷെയ്ഡിൽ വാങ്ങിയിട്ടുണ്ടത്. അപ്പോൾ നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അത് ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ ഇതേപോലെയുള്ള ഫിഷിംഗ് ത്രെഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചരട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നൈലോൺ ത്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ഇതേപോലെയുള്ള ലെറ്റർ ബീഡ്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതേപോലെയുള്ള കുറച്ച് സ്റ്റോൺസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡ്സിലും നമ്മുടെ ഹെയർ ബാൻഡ്സൊക്കെ ചെയ്യാനായാലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ ഇത് വൈറ്റും റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നതും അതുപോലെ തന്നെ വൈറ്റ് തന്നെയായിട്ടുള്ളതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ഒക്കെ കുറച്ച് ഹെയർ ബാൻഡ്സോ മാലയോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ ഇത് വെച്ചിട്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മെറ്റലിൻ്റെ മെറ്റൽ ബീഡ്സ് ഇല്ലേ, മെറ്റൽ ബീഡ്സും അതുപോലെ തന്നെ ലോക്കറ്റുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബോയ്സിനൊക്കെ ഒരു മാല ഉണ്ടാക്കാനൊക്കെ പറ്റിയ തരത്തിലുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ബീഡ്സ് തൂക്കത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത്. ലോക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആ ഒരു ഇത് ലോക്കറ്റിനുള്ള ആ ഒരു റേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നവർ, അങ്ങനെ ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് പറയാത്തത്. പിന്നെ ഇത്രയും ഐറ്റംസാണ് ഞാനപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു, ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.